അപ്പൊ ഇവിടെ നിലത്ത് മാത്രല്ല ഇത് വിയറ്റ്നാമിലി സൂപ്പർ. ഇത് നമുക്ക് എന്താ പറയാ, ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക്, 10 സെന്റുള്ള ആൾക്കാർക്കൊക്കെ ഡ്രമ്മിൽ വെക്കാൻ പറ്റിയ സാധനമാണ്. എന്തായാലും നല്ലൊരു സാധനമാണ് വിയറ്റ്നാമിലി. ഇത് കണ്ടില്ലേ വലിയ പേരായിട്ടത്, ഇത് ഏതാണ്? ഇത് ഏതോ കിലോ പേര പറഞ്ഞിട്ട് വെച്ചതാണ്. എന്തായാലും കിലോടെ 1 കിലോ എന്തായാലും വരും കേട്ടോ. വരും, വലിയ പേരാണ്. ഇത് നിക്കണോ ഇത്രം ചെറിയൊരു മരത്തുമ്പലാണ്, അടിപൊളി. ഇത് ഏകദേശം എത്ര വർഷം? ഇതൊരു 2 വർഷം. രണ്ടല്ലോ. ഇത് ഏതാണ് സാധനം? ഇത് റെഡ് ഹൈബ്രിഡ്. റെഡ് ഹൈബ്രിഡ് അല്ലേ? പൂവുണ്ട്, പൂവുണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ? ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അതിലൂരുള്ള ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്കാണ്. ശരിക്കും കുറേ നേഴ്സറി അതും എല്ലാവരും വീഡിയോസ് എടുക്കാറുണ്ടെങ്കിലും ഇടയ്ക്കൊരു വെറൈറ്റി വീഡിയോക്ക് വേണ്ടി ഞാൻ അങ്ങനെ തരയും. പ്രത്യേകിച്ച് ഉണ്ണിയേട്ടൻ്റെ വീഡിയോ ഒന്നും ആരും ചെയ്തിട്ടില്ല അല്ലേ. ഇവിടെ ചെറിയ ഒരു 80 വെറൈറ്റീസ് ഉണ്ട്. ആള് സെയിലും കാര്യങ്ങളില്ലെങ്കിലും ഇവിടെ ഒരുപാട് വെറൈറ്റീസ്, ഏതൊക്കെ ഫ്രൂട്ട് വെക്കണം. ഇതുണ്ടല്ലേ, ഇത് നമ്മളെ കിലോ പേരല്ലേ ഉണ്ണിയേട്ടാ? അതെ, കിലോ പേര്. ഇവിടെ കിലോ പേരുണ്ട്. അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരട്ടാ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാ നല്ല മധുരമുള്ള ഓറഞ്ച് ഉണ്ട്, അവിടെ ആണ് ഓറഞ്ച്. അതേപോലെ തന്നെ മധുരമുള്ള മുസമ്പി ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ കൂടുതൽ അള്ളി മറിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഉണ്ണിയേട്ടൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം. പോലും ഉണ്ണേട്ടാ, ഓക്കെ. അപ്പോൾ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ചട്ടിയിൽ ഇതേതാണ്? മുന്തിരിപ്പേര. മുന്തിരിപ്പേര ഇത് നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇഷ്ടംപോലെതാ, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ജ്യൂസ് അടിക്കാനായിട്ട്? അതെ അതെ, ഇത് ചെറുതുള്ള ഒരു കോട്ടിയുടെ വലുപ്പത്തിൽ ഉണ്ടാവുള്ളൂ. അത് ഒരു 10 എണ്ണം കായ് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് അടിക്കും. ഏറ്റവും നല്ലതാണ്, നല്ല നല്ല ടേസ്റ്റ് ആണ്. ഇതിനൊക്കെ അത്യാവശ്യം കിട്ടാറുണ്ട്? ഓ, ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. ഇതൊക്കെ ചട്ടിയിലല്ലേ, ചട്ടിയിൽ ഇത്ര ആവും തന്നെ ഒരു വലിയ സംഭവമല്ലേ. നമ്മൾ ഈ ചട്ടിയിൽ വെച്ചിട്ട് ഇത്ര ആവുകയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് സ്ഥലത്തിന് ഇതുമില്ല, നമുക്ക് നല്ലൊരു ചെറിയ സ്പേസ് മതിയല്ലോ. ആ സ്പേസിലല്ല ഇത് ചെയ്യുന്നത്. ഈ ചെറിയ 10 സെന്റുള്ള ആൾക്കാർക്കൊക്കെ സ്വകാര്യം ചെയ്യാവുന്നുള്ളൂ. എല്ലാവരും മടിയന്മാരായിട്ട് ജീവിക്കുകയാണ്. അതാണ് മടിയന്മാരല്ല, ഇതിൽ നമുക്ക് കൃഷിയിലേക്ക് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നട്ടിട്ട് ഉണ്ടാക്കാലോ. അത് ചെയ്യുന്നില്ല ആരും. അതെ അതെ. ഇതേതാണ് പേര? എന്തോ പേരുണ്ടല്ലോ, പേരിഷ്ടം പോലെ ഉണ്ട്. ഒരു 8 വെറൈറ്റി പേരുണ്ട് ഇവിടെ. അത് അവിടെ അടുത്തത് വരികേറ്റെടുത്ത് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഉണ്ടായതാണ്, ഒരു 3-4 എണ്ണം. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടാ. ഇത് ചൈനീസ് മുസമ്പി ഉണ്ട്, ഒരു സംഭവമാണ്. ചൈനീസ് മുസമ്പി ആണ് ഇത് ആദ്യമായിട്ട് കാണാനല്ലോ. ഇത് വലുതാവോ? ഇതിന്റെ വലുതാവും. കഴിക്കാൻ എങ്ങനെയാണ് ഇത്? ഇവിടൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്ലാന്റുകളാണ് നിക്കുന്നത്. ഇത് ഏതാണ്? ഇത് സ്ട്രോബെറി പേര യെല്ലോ. സ്ട്രോബെറി പേരന്റെ യെല്ലോ അല്ലേ? യെല്ലോ ആണ്. ഇത് പ്രിക്കോഷ്യ. പ്രിക്കോഷ്യ ഇത് ഉണ്ടായിട്ടുണ്ടോ? ഓ, ഉണ്ടായിട്ടുണ്ട്. താഴത്തെ പ്രിക്കോഷ്യ രണ്ടാമത്തെ തവണയായിട്ട് ഉണ്ടാവില്ല. ചെറിയൊരു പ്ലാന്റ് ആണ്. ആ ചട്ടിയില്ല എത്ര വലിപ്പുണ്ട്? ഫസ്റ്റ് 1.5 അടി 2 അടി 2 അടി. അതിലാണ് ഈ കാഴ്ച. അതാണ് ഏറ്റവും രസം. ഇതെങ്ങനെ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് വെയില് വേണം. എൻ്റെ അഭിപ്രായത്തിൽ വെയിലിൻ്റെ പ്രശ്നങ്ങളും തോന്നില്ല കേട്ടോ. ഞാനൊരു ഇതായിട്ട് പറയാം, ശരിക്കും നമ്മൾ നോക്കിയാൽ തന്നെ എല്ലാ സാധനവും ഉണ്ടാവും. ഇനി വെയില് വേണം, വെള്ളം നിർബന്ധം. ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ച് വെള്ളം ഒഴിക്കുന്നു. അതുപോലെ അടി നല്ല വെയിൽ വരണം തണ്ടിന്. പക്ഷേ പലരും പല അഭിപ്രായമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിപ്പോൾ വെയിലത്തല്ല ഇരിക്കുന്നു, വെയിലില്ലാത്തൊരു ഭാഗത്തായിരിക്കുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം കായ്ക്കുന്നുണ്ട്. ശരിയാട്ടോ പറഞ്ഞത്, ഇതൊരു തണലത്താണ്. ഉച്ച സമയത്ത് പോലും അതെ, ഈ കാണുന്ന ഒരു ഏരിയ തണലാണ്. ഈ ഭാഗത്ത് വെയിലുണ്ട്. ഇത് റെഡ് ഹൈബ്രിഡ് ആണ്. ഇത് ഇഷ്ടംപോലെ റെഡ് ഹൈബ്രിഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പൊ റെഡ് ഹൈബ്രിഡ് പൊട്ടിക്കുന്നുണ്ട്. ഇത് ഇതിന്റെ പ്രത്യേകം നല്ല വലിപ്പുള്ള കായാണ്. പിന്നെ ഈ ജബോട്ടിക്കാന്റെ പ്രത്യേകം കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് പ്ലാൻ കിട്ടില്ല. അത് മാത്രല്ല, ഇത് അടുത്തത് പൂവുണ്ടാവുന്നു, കായ്ക്കുന്നു. അണ്ടാ പൂവുന്നു, ഇതൊക്കെ പച്ചക്കായതായിരിക്കുന്നു. പൂവ് കായ അതുപോലെ ഇഷ്ടംപോലെ എല്ലാ ഓൾ ടൈം നമുക്ക് കായ കിട്ടുന്ന സാധനമാണ് ജബോട്ടിക്കാവ. ഇത് ഇറങ്ങിയ ഉടനെ ഒന്നും ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഇത് എത്രയോ കൊല്ലം മുമ്പ് പല ആളുടെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് വെച്ചിട്ടുള്ളൂ. ഇഷ്ടംപോലെ എല്ലാ ഭാഗത്തും ഇപ്പൊ കിട്ടുന്ന സാധനമാണ്. ഇത് ഫസ്റ്റ് ഒരു കഷ്ട 2-3 വർഷം കഷ്ടി ആയിട്ടുണ്ടാവുള്ളൂ. പ്ലാന്റാണ് ഇതല്ലേ? അതെ അതെ, കാരണം ഡ്രമ്മിനായിട്ടുള്ള ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അത്രയധികം ഉണ്ടാവും അല്ലേ? ഇതിപ്പോ ഇവിടെ ഒരു 8 വെറൈറ്റി പിന്നെ ജബുട്ടിക്കാവ ഉണ്ട് ഇവിടെ. ബ്രസീലിയൻ മരമുന്തിരി എന്നാണ് മലയാളത്തിലുള്ള പേര്. എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നല്ല ഒരു നല്ല സാധനമാണ് അത്. ആവണല്ലേ? അതെ. എങ്ങനെ ഉണ്ട്? ഓ, സൂപ്പർ. നല്ല ടേസ്റ്റ് അല്ലേ? ഓ, നല്ല പഴല്ലേ? ഇത് 2 സീഡ് ഉണ്ട് കേട്ടോ.
അപ്പോ ഇതിന്റെ ഒരു സന്തോഷം എങ്ങനെയുണ്ട്? ഓ, നമ്മള് വാങ്ങി വെച്ചിട്ട് നമ്മള് സ്വന്തം കഴിക്കാറുണ്ട്, വലിയ സന്തോഷം തന്നെയല്ലേ ഇത്. അങ്ങനെ എല്ലാവരും ചെയ്യട്ടെ. നല്ല നമുക്ക് നമ്മളൊരു റിവ്യൂ പറയുമ്പോൾ അവരും പറയും, ആ ഞാൻ നാളെ വെച്ചിട്ട് നമുക്കൊരു കഴിക്കാന്നുള്ള അവരും പറയും. പക്ഷെ നമുക്കിത് ഒരു കിരണേട്ടൻ പറഞ്ഞ പോലെ നമ്മളെ മക്കള് ആലോചിക്കാതെ വെച്ചിട്ടാണ്. ഈ മക്കള് നമ്മളെപ്പോഴും ആലോചിക്കാൻ, അച്ഛൻ വെച്ചതാണ് അല്ല അമ്മ വെച്ചതാണെന്ന് പറഞ്ഞിട്ട് ആലോചന ഉണ്ടാവും എപ്പോഴും. ഇത് പിന്നെ ഏതാണ്? വൈറ്റ് ലോഗൻ. വലിയ പ്ലാൻ ഉണ്ടല്ലേ? അതെ, വൈറ്റ് ലോഗൻ. ഇത് ഇത് ഡയമണ്ട് റിവർ വലിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ ജബോട്ടിക്ക വേണം. ഇവിടെ ഒരുപാട് പ്ലാൻ ഉണ്ട് കേട്ടോ. പിന്നെ ജബോട്ടിക്ക ഞാനിതുപോലെ കളക്ട് ചെയ്യുന്ന പരിപാടി കേട്ടോ. എന്തായാലും വേണത് എപ്പോഴും ഈ വീഡിയോ മാത്രം ചെയ്യുന്നതിന് പകരം കുറച്ച് വീട്ടില് വൈഫൊക്കെ പറയും, നിങ്ങൾ ഈ എല്ലാവർക്കും വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല, മക്കളും പറയും. അപ്പൊ അതിനായിട്ട് കുറച്ച് പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങളും വീട്ടുകാരെ സംതൃപ്തിയാക്കി കൊടുക്കുക കേട്ടോ. അതാണ് വേണ്ടത്. നിങ്ങൾ വീഡിയോ ആരാന്റെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല, അവനെ വീട്ടിൽ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ട് ജനങ്ങൾക്ക് റിവ്യൂ ചെയ്ത്. ഞാൻ കുറെ ചെയ്തിട്ടുണ്ടോ, പക്ഷെ ഇത് കായ്ക്കണ്ട, കുറച്ച് സമയം എടുക്കും. അതെ, മൂട്ടിപ്പഴം ഇതുണ്ടായി തുടങ്ങിയ? ഓ അല്ല, ഉണ്ടായിട്ടില്ല. രണ്ട് പ്ലാന്റ് ആണ് വെച്ചുള്ളത്. രണ്ടെണ്ണം വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇതില്. മൂട്ടിപ്പഴം, മൂട്ടിപ്പഴം. അതെ അതെ അതെ. ഇത് സാധാരണ കാടുകളിലാണ് ഉണ്ടാവുന്ന പറയേണ്ടത്. ഇപ്പൊ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് മൂട്ടിപ്പഴം. വെച്ച് നോക്കിയതാണ് എന്താ പാടുന്ന അറിയാം. ഇത് അച്ചാറിടാൻ അത്ര നല്ലത് എന്ന് പറയാം. പഴുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പുളി മാത്രമായിട്ട് കഴിക്കാം. ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിലത്ത് മാത്രമല്ല, ഇത് വിയറ്റ്നാമിലെ സൂപ്പർ. ഇത് നമുക്ക് എന്താ പറയാ, ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക്, 10 സെന്റുള്ള ആൾക്കാർക്കൊക്കെ ഡ്രമ്മിൽ വെക്കാൻ പറ്റിയൊരു സാധനമാണ് ഇത്. എന്തായാലും നല്ലൊരു സാധനമാണ്. വിയറ്റ്നാമിലുണ്ടായിട്ടുണ്ട്. ഇതൊരു കഷ്ട ഒരു വർഷമാവുന്നുള്ളൂ. അല്ല, അത് നമുക്ക് എന്തായാലും ഒഴിവാക്കണം. എല്ലാരും പറഞ്ഞത് ഒഴിവാക്കണം. അപ്പൊ ഒഴിവാക്കണം. ആ ഒരു ചക്കൻ ഞാൻ ചെറുത് ഒഴിവാക്കി. ഇപ്പൊ ഇതിൽ എടുക്കുന്നുണ്ടാവും. ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സാധാ വളം തന്നെ, നമ്മൾ വേറൊന്നും ചെയ്യില്ല. സാധാ വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ആ പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ റിവ്യൂ, ഞാൻ വിയറ്റ്നാമിലും കഴിച്ചിട്ടുണ്ട്, മറ്റേ ഇതും കഴിച്ചിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല. ആള് ഭയങ്കര സ്നേഹപ്രകടനത്തിലാണ്. അവനെ നോട്ടക്കാരൻ നമ്മളെ. ഇത് സാന്തോളാണ്. ഇത് മധുരമുള്ള സാന്തോളാണ്. ഇത് പറഞ്ഞ നമ്മള് ഇത് കഴിഞ്ഞ രണ്ടാം വർഷമാണ് ഇപ്പൊ കായുണ്ടായത്. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല, കൂട്ടുണ്ടായിരുന്നു, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതെന്താ സംഭവം, ചിലവര് ആൾക്കാർ പറയേണ്ടത് ഇതിന് ഈ ചുവപ്പ് ഇലയാണെങ്കിൽ മധുരമുള്ള സാന്തോളം എന്നാ പറയാ. പക്ഷെ ഇത് ചോപ്പ ഇല തന്നെയാണ് ഉള്ളത്. ചോപ്പ ഇല പറഞ്ഞ പഴുത്ത് വരുമ്പോ മഞ്ഞല്ല, ചോപ്പാണ്. കണ്ടോ, ഇഷ്ടം പോലതാ. താഴെ മുട്ടി കിടക്കില്ലേ, അത്യാവശ്യം നിലത്തവരുണ്ട്. കായ കിട്ടിയില്ല, കായ കിട്ടിയില്ല. പ്രാവശ്യം എന്തായാലും ഉണ്ടാവും, പിടിക്കും. അതെ അതെ. ഇത് കണ്ടില്ലേ, വലിയ പേരട്ടത്. ഇത് ഏതാണ്? ഇത് ഏതോ കിലോ പേര പറഞ്ഞിട്ട് വെച്ചതാണ്. എന്തായാലും കിലോടെ ഒരു കിലോ എന്തായാലും വരും കേട്ടോ. വരും, വലിയ പേരാണ്. ഇത് നിക്കണോ, ഇത്ര പോകുന്ന ചെറിയൊരു മരത്തുമ്പലാണ്. അടിപൊളി. ഇത് ഏകദേശം എത്ര വർഷമായി? ഇതൊരു 2 വർഷം, രണ്ടല്ല 3 വർഷമായി. ഉണ്ടോ? 3 വർഷമായി. അതെ അതെ. നിലത്ത് വെച്ചപ്പോഴും അത്ര വലിയ ഇതൊന്നും പൊട്ടിക്കട്ടെ. ഓ, പൊട്ടിച്ചോളൂ. ഇവിടെ വന്ന് ഒരുപാട് പ്ലാൻ ഉണ്ട് കേട്ടോ. ചെറിയ സ്ഥലത്തും ഇവര് കളക്ട് ചെയ്ത അന്ന് ചെയ്തോണ്ടാണ് ഇന്നിപ്പോ ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞല്ലേ. അതെ അതെ. ഉണ്ണിയുടെ തന്നെ പൊട്ടിച്ചോ? ഞാൻ പൊട്ടിച്ചോ. ലാസ്റ്റ് ആ കുടുംബം രണ്ടും കൂടി വരും. ഉണ്ണിയുടെ കട്ടേ 50 കിലോ പേര നമ്മൾ പൊട്ടിച്ച് അടിപൊളി ഒരു കട്ടയും കിട്ടാം. പഴുത്തിട്ടില്ല തോന്നുന്നു കേട്ടോ. ഞാൻ നിർബന്ധിച്ച് പൊട്ടിച്ചാണ്, കാരണം ഇതെങ്ങനെയുണ്ട് മധുരം? എങ്ങനെയുണ്ട്? നല്ല മധുരമുള്ള പേരാണ്. പഴുത്തിട്ടില്ലത്? പഴുത്തിട്ടില്ല, പഴുത്തിട്ടില്ല. ഇതിന് വലുതാവുമല്ലോ, അതിനായിട്ട് വലുതാവും. അതെ. കൊള്ളാം.
വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി ഇവിടെ പോയിട്ട് വളത്തിന്റെ ഒരു വീഡിയോ എടുക്കണം. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ നിങ്ങൾ അറിയില്ല ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ വെച്ച് പിടിപ്പിച്ച ആളുകളൊക്കെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പൊ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.